നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴ പെയ്യേണ്ട ജൂണിൽ മഴ പെയ്തില്ല. കാലവർഷം കഴിഞ്ഞു വരേണ്ട സെപ്റ്റംബറിൽ തോരാ മഴ. തെറ്റിയത് കാലവർഷത്തിന്റെ കണക്കാണോ അതോ നമ്മുടെ കണക്ക് കൂട്ടലാണോ? ഇടവപ്പാതിക്കും തുലാമഴയ്ക്കും ഇടയിൽ കന്നിമഴ പെയ്യുന്നതിന് കാരണം എന്താകും? ജൂൺ മുതൽ ആരംഭിക്കുന്ന കേരളത്തിലെ മൺസൂൺ സീസണിന്റെ സ്വഭാവം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ആശങ്കകളും ഉടലെടുക്കുകയാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പ്രവചിക്കുന്നത്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയും ആലപ്പുഴയിലും ശനിയാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലായി മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേസമയം സംസ്ഥാനത്ത് മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുകയാണ്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കൊങ്കൺ ഗോവ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയെന്നും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴ തുടരാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 1 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്നാൽ ഓഗസ്റ്റ് മുതൽ മഴ പെയ്തു തുടങ്ങുന്നു. 2023 സെപ്റ്റംബറിൽ മഴ ശക്തമായത്, 2018 പ്രളയത്തിന് കാരണമായ മഴ പെയ്തതും ഓഗസ്റ്റിലാണ്. 2021 കൂട്ടിക്കലിൽ ഉരുൾപൊട്ടലും നാശം വിതച്ച മഴ പെയ്തത് ഒക്ടോബറിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി നമ്മുടെ മൺസൂണിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതിനും ഇത് കാരണമാകുന്നു. കിഴക്കൻ അറബിക്കടലിൽ മാർച്ച് ജൂൺ മാസങ്ങളിലും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലും ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നു. ഒരു പ്രദേശത്തെ അതിശക്തമായ മഴ വിരൽ ചൂണ്ടുന്നത് കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യത്തിലേക്കാണ്. മേഘപാളികൾ അടുക്കടുക്കായി ഒന്നിനു മുകളിൽ മറ്റൊന്നായി ഉയരത്തിലേക്ക് കൂമ്പാരം കൂടുന്നതിനാണ് കൂമ്പാര മേഘം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് അതിശക്തമായ മഴയ്ക്ക് ഇത്തരത്തിലുള്ള മേഘരൂപീകരണം കാരണമാകുന്നു. ലഘു മേഘവിസ്ഫോടനം അടക്കം ഇത് വഴിയുണ്ടാകും. ഓരോ സ്ഥലത്തിന്റെ ഘടനയും കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണത്തിനും കാരണമാകും. മലപ്രദേശങ്ങളിൽ മലകൾ വായുപ്രവാഹത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. ഇതുവഴി വായു ശക്തമായി മുകളിലേക്ക് ഉയരുന്നു. ഓറോഗ്രാഫ്റ്റിക് ലിഫ്റ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മേഘങ്ങൾ ഉയരത്തിൽ രൂപം കൊള്ളാൻ കാരണമാകുന്നു. അതിതീവ്ര മഴ പെയ്യുന്ന പ്രദേശത്തിന്റെ ഘടനയനുസരിച്ചും അതിന്റെ സ്വാധീനം മാറും. മലമടുക്കുകളിൽ അതിശക്തമായ മഴ പെയ്താൽ അത് ഉരുൾപൊട്ടലിനടക്കം കാരണമാകുന്നു. എന്നാൽ വലിയ ജലാശയങ്ങൾക്ക് മുകളിൽ അതിശക്തമായ മഴ പെയ്താൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കടന്നുപോയെന്നും വരാം. മഴയുടെ ഘടനയിൽ മാറ്റം വരുന്നത് എല്ലാവരെയും ബാധിക്കും. കൃഷിയെ മാത്രമല്ല നമ്മുടെ ജലവിനിയോഗത്തെയും അത് താളം തെറ്റിക്കും. പരമ്പരാഗത മൺസൂൺ സീസൺ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കൃഷി കലണ്ടർ. എന്നാൽ മഴ അതിനനുസരിച്ചല്ല ഇപ്പോൾ പെയ്തത്. ഡാമുകളിൽ വെള്ളമില്ലെന്ന വലിയ വാർത്തകൾ ഇപ്പോൾ വരുന്നു. നമ്മുടെ വൈദ്യുതി വിതരണത്തെ തന്നെ ആകെ ഇത് ബാധിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി പുനരുൽപ്പാദിപ്പിക്കാനാകുന്ന ഊർജ്ജ സ്രോതസ്സുകളെ കൂടുതലായി ആശ്രയിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു.